കോവിഡ് കാലം, കൂട്ടായ്മ കാലം. വൻ തുമ്പ നേരത്തിലും യേശു താൻ എന്നോടിരിക്കും. വൻ തുമ്പ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ഞാൻ പാസ്റ്റർ കുഞ്ഞപ്പി, കർണാടക സ്റ്റേറ്റ് ചർച്ച് ബോർഡ് ഓവർസിയർ. ഒരു ക്രിട്ടിക്കൽ സമയത്താണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ ആശങ്കയിലും ഭീതിയിലും ആയിരിക്കുന്ന ഈ പ്രത്യേക സമയത്ത് നമ്മുടെ ഇന്ത്യ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പ്രത്യേക സമയത്ത് ആർക്കും യാത്ര ചെയ്യുവാനോ മറ്റുള്ളവരെ കാണുവാനോ യഥേഷ്ടം സഞ്ചരിക്കുവാനോ കഴിയാത്ത ഒരു പ്രത്യേക സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നാം അധികം ചെലവഴിക്കുന്നത് നമ്മുടെ വീടുകളിലാണ്. വീടുകളിൽ നമ്മൾ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ കൂടുതൽ ബൈബിൾ വായിക്കുകയും ബൈബിളിനാധാരമായ പുസ്തകങ്ങൾ വായിക്കുകയും ലേഖനങ്ങൾ തയ്യാറാക്കുകയും വേണമെങ്കിൽ ഒരു പുസ്തകം തന്നെ എഴുതുവാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ്. മാത്രമല്ല 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന TV ചാനലുകളുണ്ട്. ദൈവജന പ്രഘോഷണം നടക്കുന്ന ചാനലുകൾ, യൂട്യൂബുകൾ, ഇതിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ മെസ്സേജുകൾ നമുക്ക് കേൾക്കുവാൻ കഴിയും, ധ്യാനിക്കുവാൻ കഴിയും. ഒറ്റയ്ക്കിരുന്നും കുടുംബമായിട്ടും നമുക്കത് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലെ ജോലികൾ തമ്മിൽ തമ്മിൽ സഹായിച്ചും കരുതിയും വീടിൻ്റെ ചുറ്റും വൃത്തിയാക്കുവാനും മറ്റും ഈ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കണം. തമ്മിൽ തമ്മിൽ വിശുദ്ധ തമാശകൾ പറഞ്ഞ് ചിരിക്കുവാനും ഭക്ഷണമേശയിൽ ഗൗരവം കൊണ്ടിരിക്കാതെ വിശുദ്ധ തമാശകൾ പറഞ്ഞ് സന്തോഷിച്ചും ചിരിച്ചും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്താൽ അത് മാനസികമായും ശാരീരികമായും നമുക്കൊരു അനുഗ്രഹമാണ് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രത്യേക സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അവർ ബോറടിക്കാതിരിക്കാൻ ബൈബിളിലെ ഉപമകൾ അവരെ പഠിപ്പിക്കുകയും അതിൻ്റെ രസകരമായ വിധത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമുക്കുണ്ടാകണം. അവരെ കൊണ്ട് വാക്യങ്ങൾ പഠിപ്പിക്കുകയും മത്സരിപ്പിച്ച് പഠിപ്പിക്കുകയും അവർക്ക് 1st സമ്മാനം, 2nd സമ്മാനം, 3rd സമ്മാനം, ഇങ്ങനെ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യുകയും നല്ല പടങ്ങൾ വരയ്ക്കുന്നവർക്ക് ആ നിലയിൽ സമ്മാനങ്ങൾ കൊടുത്തും ഒക്കെ അവരെ നമുക്ക് ബിസിയാക്കാം. അവർക്ക് ബോറടി തോന്നുകയില്ല, സമ്മാനങ്ങൾ കിട്ടുമെന്നുള്ളതിനാൽ അവർ മത്സരിച്ച് പഠിക്കുകയും ചെയ്യും. അങ്ങനെ YP സൺഡേ സ്കൂൾ തുടങ്ങിയുള്ള വിഷയങ്ങൾ അവരെ പഠിപ്പിച്ച് ധന്യരാക്കുവാൻ ഈ സമയം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ ഭവനത്തിലെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പണം കാണുകയില്ല, എങ്കിലും നാം നിത്യേന സാധനം വാങ്ങിക്കുന്ന കടകൾ കാണും. അവിടെ ചെന്നാൽ നമുക്ക് കടം പറഞ്ഞ സാധനങ്ങൾ വാങ്ങുവാൻ കഴിയും. അതല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങി നമ്മുടെ ഒരു ചെക്ക് കൊടുത്താൽ ആ ബാങ്ക് തുറക്കുന്ന അവസരത്തിൽ അതിൻ്റെ പണം അവർക്ക് എത്തിച്ചാൽ മതി. അങ്ങനെ അതിൽ ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരികയില്ല. അങ്ങനെയും നമുക്ക് സഹകരിക്കാവുന്നതാണ്. തീരെ പാവപ്പെട്ടവർ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനും അവർക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുവാനും ഒക്കെ നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ദൈവദാസന്മാർ എല്ലാ ഭവനങ്ങളെയും ദിവസം തോറും വിളിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാൻ ദൈവദാസന്മാർ ഉത്സാഹിക്കണം. ദൈവദാസന്മാരും പട്ടിണി കിടക്കാതെ അവരുടെ ആവശ്യങ്ങളിലും കൂട്ടായ്മ കാണിപ്പാൻ ഏതെങ്കിലും വിധത്തിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ദൈവമക്കൾ ചെയ്തിരിക്കണം. ആരും ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം ഉണ്ടാകാൻ ഇടയാകാത്ത വിധത്തിൽ എല്ലാവരുടെയും സഹകരണം, കൂട്ടായ്മ എല്ലാവർക്കും ഉണ്ടാകണം. ആദ്യകാലങ്ങളിലൊക്കെ പട്ടിണി കിടക്കുന്നവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുകയല്ലായിരുന്നു, രോഗിയോട് പ്രാർത്ഥിക്കാം എന്ന് പറയുകയല്ലായിരുന്നു. അവരെ പട്ടിണി മാറ്റുവാൻ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയും ആശുപത്രി ചെലവുകൾ വിശ്വാസികൾ തമ്മിൽ പിരിവെടുത്ത് അത് കൊടുത്തു തീർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത ആദ്യകാലങ്ങളിലുണ്ടായിരുന്നു, പെന്തിക്കോസിൻ്റെ ആദ്യകാലങ്ങളിൽ. ആ പ്രവണതയൊക്കെ നമ്മൾ ഈ കാലഘട്ടത്തിൽ പുനരാരംഭിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു അനുഗ്രഹം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഭാര്യ നേഴ്സെങ്കിൽ ഡ്യൂട്ടി ചെയ്തൊക്കെ വരുമ്പോൾ ഭർത്താവ് വീട്ടിൽ ചുമ്മാതെ ഇരിക്കാതെ എന്തെങ്കിലും ഭക്ഷണ സാധനമൊക്കെ ഉണ്ടാക്കി ഒരു ചായയൊക്കെ ഇട്ട് കൊടുക്കുകയും ഭക്ഷണം വിളമ്പി കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ഭാര്യയ്ക്കതൊരു വലിയ ആശ്വാസമാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ശുചിത്വം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് വരുമ്പോൾ ശുചിത്വം എല്ലാം ശരിയായി ചെയ്ത ശേഷം മാത്രമേ അടുക്കളയിൽ കയറാവൂ.
ബെഡ്റൂമിൽ കയറാവൂ. ആ നിലയിൽ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ അവസാനമായി എനിക്ക് പറയുവാനുള്ളത്, എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു നല്ല സന്ദർഭമാണ്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവനെ എടുത്തുകൊണ്ടതിനായി കാണാതെയായി. അതുപോലെ രൂത്ത്, ബോവസ് ഇവരൊക്കെ പറ്റിച്ചേർന്ന് നടന്നു എന്ന് നാം വായിക്കുന്നു. അങ്ങനെ ദൈവത്തോട് പറ്റിച്ചേർന്നും അടുത്തുമൊക്കെ ജീവിക്കുവാൻ ഉള്ള ഒരു പ്രത്യേക സന്ദർഭമാണ്. കർത്താവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുവാൻ ഈ സന്ദർഭം എല്ലാവരും ഉപയോഗിക്കുക, സ്നേഹബന്ധങ്ങൾ ഉറപ്പിക്കുക. നമ്മുടെ ബന്ധപ്പെട്ടവരെ നമ്മൾ ഫോണിൽ കൂടെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് വിളിച്ച് അവരെ ക്ഷേമങ്ങൾ ആരായുക. കൂട്ടുവിശ്വാസികളെ വിളിക്കുക. ദൈവദാസന്മാർ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഓരോ കുടുംബത്തെയും വിളിച്ച് വിശേഷങ്ങൾ ആരായുകയും പ്രാർത്ഥിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യുക. 121 സങ്കീർത്തന ഭാഗങ്ങൾ വായിച്ചും ഉരുവിട്ടും പ്രാർത്ഥിച്ചും നമുക്ക് ഈ ദിവസങ്ങൾ ചെലവഴിക്കാം. ഈ സങ്കീർണമായ അവസ്ഥകൾ മാറ്റമുണ്ടാകും. ഒരു രാവിനൊരു പകലുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു രാത്രികാലമാണ്. ഒരു പകൽ നമുക്കുണ്ടാകുന്നുണ്ട്. ആ പകലിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എല്ലാം ശരിയാകും. എല്ലാം കർത്താവ് ഭംഗിയാക്കും. ജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരട്ടെ. അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കും.